നമസ്കാരം കേരളത്തിൽ വലുതും ചെറുതുമായ നിരവധി ബോംബേർ കേസുകളുണ്ട് എ.കെ.ജി സെന്ററിലേക്കെറിഞ്ഞ ഓലപ്പടക്കം മുതൽ ആളുകളുടെ കൈയും കാലും കണ്ണുമെല്ലാം ചിതറിത്തെറിച്ച വലിയ സ്ഫോടനങ്ങൾ വരെ ഉണ്ടാക്കാൻ ശേഷിയുള്ള ബോംബ് നിർമ്മാണവും ബോംബിന്റെ പ്രയോഗവും എല്ലാം കേരളത്തിൽ നിരവധിയുണ്ട് കല്യാണ വീടുകളിൽ ഉണ്ടാകുന്ന തർക്കം പോലും ബോംബേറിൽ കലാശിച്ച സംഭവം കേരളത്തിൽ ഈ അടുത്ത കാലത്തെ നടന്നതാണ് സാധാരണ ഇത്തരം സംഭവങ്ങളെല്ലാം നിയമവാഴ്ച നിലവിലില്ലാത്ത അഫ്ഗാനിസ്ഥാൻ പോലുള്ള സിറിയ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വന്നതാണ് അതായത് ഒരു വിവാഹം നടക്കുന്നു ആ വിവാഹത്തിൽ വരനും വധുവും വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവരെ AK-47 ഉപയോഗിച്ച് മുകളിലേക്ക് ആകാശത്തേക്ക് തോക്കുകൊണ്ട് നിറയൊഴിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത് ഇതൊക്കെ നിയമവാഴ്ച ഇല്ലാത്ത സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് പക്ഷേ കല്യാണ വീട്ടിലുണ്ടായ ഒരു തർക്കം വളരെ ചെറിയൊരു തർക്കം ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ആ തർക്കം പോലും ബോംബേറിൽ കലാശിക്കുന്ന നിലയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ബോംബേർ കേസിലെ പല പ്രതികളെയും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ആരും ഈ ആരാണ് ഇത് ചെയ്തത് എന്ന് പോലും പോലീസിനെ കണ്ടെത്താനാകുന്നില്ല ഒരുപക്ഷേ കണ്ടെത്തിയിട്ടും പിടികൂടാനാകാത്ത സ്ഥിതിവിശേഷമാണ് കാരണം കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗമാണ് ഈ സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും ബോംബ് ഉണ്ടാക്കുന്നതും ബോംബ് സൂക്ഷിക്കുന്നതും അത് പ്രയോഗിക്കുന്നതും തീർച്ചയായും പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനത്തിന് നേരെ ബോംബ് ആക്രമണം നടന്നു എന്നാണ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞത് പാർട്ടിയുടെ നേതാക്കൾ അകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾക്ക് തോന്നിയത് കെട്ടിടം തകർന്നു വീഴുകയാണ് എന്നാണ് ആ രീതിയിലുള്ള മൊഴിയാണ് അവർ നൽകിയത് പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ബോംബ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ആ സംസ്ഥാന കാര്യാലയത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന ഓഫീസിന്റെ പെയിന്റ് പോലും ഇളക്കാൻ ആ ഏറുപടക്കത്തിന് ആയിട്ടില്ല എന്ന് വ്യക്തമാണ് പക്ഷേ ആ സംഭവം നടന്നയുടൻ തന്നെ ഇത് കോൺഗ്രസ്സുകാർ ചെയ്തതാണ് എന്ന് E.P. ജയരാജന്റെ പ്രസ്താവന വരുന്നു 4 വർഷം മുമ്പ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിൽ കാറ് കത്തിച്ച കേസാണ് ആ സംഭവത്തോടുകൂടി എല്ലാവരും അന്ന് ഓർത്തെടുത്തത് അതായത് സന്ദീപാനന്ദഗിരി യുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടാകുന്നു ആശയപരമായി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ സംഘപരിവാറിനെതിരെ ആരോപണം ഉന്നയിക്കാനായി സ്വന്തം ആശ്രമത്തിൻ്റെ മുറ്റത്ത് കിടന്ന കാർ അങ്ങേര് തന്നെ കത്തിക്കുന്നു എന്ന രീതിയിലൊരു ആരോപണമുണ്ട് പക്ഷേ ആ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പോക്ക് അതായത് ഉടൻ തന്നെ കത്തിച്ച് നിമിഷങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി പാഞ്ഞെത്തുന്നു സംഘപരിവാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ ആരോപണങ്ങൾ എത്രയും വേഗം തെളിയിക്കും ഇപ്പോൾ തന്നെ പ്രതിയെ പിടിക്കുമെന്ന് തള്ളു നടത്തുന്നു പക്ഷേ പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല 4 വർഷത്തിന് ശേഷം പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രസ്താവന എഴുതി വെച്ച് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് അപ്പോഴാണ് അത്തരത്തിൽ ആദ്യം തന്നെ ഉയർന്ന സന്ദീപാനന്ദഗിരി തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന രീതിയിലുള്ള ആരോപണം ഇന്ന് ശരിയാണ് എന്ന് തോന്നിപ്പോവുകയാണ് അങ്ങനെ ശരിയാണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവരെ തെറ്റു പറയാനാവില്ല അത്തരത്തിലൊരു സ്ഫോടനമാണോ ഈ എ.കെ.ജി സെന്ററിലും നടന്നത് എന്നറിയില്ല കാരണം പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് കേസിൽ കളസം കീറി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത് ആ സ്ഫോടനത്തിൻ്റെ ചർച്ച തന്നെ കോൺഗ്രസ്സിലേക്ക് വിരൽ ചൂണ്ടുകയും എന്നാൽ ഞങ്ങളാണെങ്കിൽ നിങ്ങൾ പിടിച്ചോ എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്തിട്ട് ദിവസങ്ങളായി പക്ഷേ ഇതുവരെ കിട്ടിയോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം കിട്ടിയോ എന്ന ചോദ്യത്തിന് E.P. ജയരാജൻ പറഞ്ഞ ഉത്തരം നമ്മളെല്ലാം കേട്ടതാണ് സുകുമാരക്കുറുപ്പിനെ ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് ആ പുള്ളിയെ കിട്ടാത്ത പോലെ തന്നെ ഈ പുള്ളിയെയും കിട്ടാൻ പോകുന്നില്ല എന്നാണ് E.P. ജയരാജൻ പറഞ്ഞു വച്ചത് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഈ CPI ഓഫീസിനെതിരെ എറിഞ്ഞ ഓലപ്പടക്കത്തിലെ പ്രതിയെയും പിടിക്കാൻ കഴിയുന്നില്ല ഒരു അന്യസംസ്ഥാന തൊഴിലാളി തറയിൽ കിടന്ന എന്തോ ഒരു വസ്തു എടുത്ത് എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അത് പൊട്ടിച്ചിതറുന്നു കേരളത്തിലെ ചവറ്റുകൂനയിൽ പോലും ആളെ കൊല്ലിക്കാൻ ശേഷിയുള്ള ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബുകൾ വന്നെത്തിയിരിക്കുന്നു അതായത് ബോംബ് നിർമ്മാണവും സംരക്ഷണവും അത് പ്രയോഗിക്കലും എല്ലാം കേരളത്തിൽ സർവ്വസാധാരണമായിരിക്കുന്നു അവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് പാർട്ടിക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ഇങ്ങനെ ബോംബ് എടുത്ത് പ്രയോഗിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് പാർട്ടി എന്തിനെയോ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല ഈ CCTVയിൽ Honda Dio Yena Baikumaitana E Bomberian Vanyal Vanada Yena Dinda Distanatil Police Yella Dio Honor Marium Police Lake Vulichu Verituna or Ava Satarabum Gudi in the Samstana Narakunda. And the Elm Apindra Pinda Poker Idengotana and the Janam Chodichudangi Web Desk Tatumayinus.